അങ്ങനെ ഞങ്ങൾ മിലാനിൽ നിന്ന് സവോണയിലേക്ക് യാത്ര തുടങ്ങി. ട്രെയിൻ വഴിയാണ് ഞങ്ങൾ പോയത്. ട്രെയിനിൽ ഞങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി. ഞങ്ങളുടെ ടിക്കറ്റ് ഇൻസ്പെക്ട് ചെയ്യാൻ വന്ന ഇൻസ്പെക്ടേഴ്സ് ഞങ്ങൾ കഴിക്കുന്ന പച്ചമുറുക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഞാൻ മൈസൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ്. എന്തായാലും ഗ്രീൻ ചിറ്റ്ലി കൊടുത്തത് കൊണ്ടായിരിക്കാം അവർ ഞങ്ങൾക്ക് സവോണയിലുള്ള ഭയങ്കര ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് കൂടി ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തന്നു. കം ടു സവോണ. സവോണയിൽ ആക്ച്വലി എത്തിയതിൻ്റെ പ്രത്യേകത വേറെയാണ്. അത് ഞാൻ പിന്നെ പറയാം. വന്നത് ഞാൻ ട്രെയിനിലാണ്. ട്രെയിനിൽ വന്നത് 180 കിലോമീറ്റേഴ്സാണ്. മിലാൻ ടു സവോണ പെർ പേഴ്സണ് 16 യൂറോയാണ്. അതായത് നമ്മുടെ കേരളത്തിൽ 1500 രൂപ. അത്ര രൂപയായി ഞങ്ങളിവിടെ എത്തി. 2.5 മണിക്കൂർ കൊണ്ട് ഞങ്ങളിവിടെ സേഫായിട്ട് ലാൻഡ് ചെയ്തു. ബാക്കി വിശേഷങ്ങൾ അവിടെ വെച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ സെവാനോയിൽ നിന്ന് ഞങ്ങളിവിടെ എത്തി. ട്രെയിൻ വഴിയാണ് എത്തിയത്. ട്രെയിനിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു ഫ്രണ്ടിനെ കിട്ടി. ആ ഫ്രണ്ട് ഞങ്ങൾക്ക് ഒരു റെസ്റ്റോറൻറ്റ് സജസ്റ്റ് ചെയ്തു. ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫറീനാട്ട. ഫറീനാട്ടയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 162 ഇയേഴ്സ് പഴക്കമുള്ള റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇവിടെ ആക്ച്വലി ഫിഷ്, പിന്നെ അതുപോലെ ഫറീനാട്ട എന്ന റെസ്റ്റോറൻറ്റ് പോലെ തന്നെ ഫറീനാട്ട ഇവിടെ സ്പെഷ്യലാണ്. ആര് വന്നാലും അതാണ് ഫസ്റ്റ് ഓർഡർ ചെയ്യുക. പിന്നെ ഇവിടുത്തെ ഫിഷസ് എല്ലാം ലൈക്ക് റോ ഫിഷസ് ടൈപ്പാണ്. പിന്നെ പാസ്ത സ്പെഷ്യലുണ്ട്. സോ ഇത് കഴിച്ചതിന് ശേഷം ബാക്കി വിശേഷം പറയാം. ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എവിടെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഹായ്. ഇതാണ് ഞാൻ പറഞ്ഞ എന്താ പറയുക, ഫറീനാട്ട. ഫറീനാട്ടയുടെ കിച്ചൺ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സീ, അവർ തന്നെ ബേക്ക് ചെയ്യുന്നതാണ്. സോ ദിസ് ഇസ് ദ വൺ. യെസ്, ഫറീനാട്ട. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങളിപ്പോൾ ഇറങ്ങുവാണ്. ഫറീനാട്ടയുടെ കാര്യം പറയാൻ വേണ്ടി വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫറീനാട്ടയിൽ ഞങ്ങൾ ഇത്രയും പേര് ഫുഡ് കഴിച്ചിട്ട്, 6 പേര് ഫുഡ് കഴിച്ചിട്ട് 51 യൂറോസ് ആണ് ആയത്. അപ്പോൾ ഒരാൾക്ക് എനിക്ക് തോന്നുന്നു കുറഞ്ഞത് ഒരു 8 പൗണ്ടിൻ്റെ താഴെയൊക്കെ വന്നിട്ടുള്ളൂ ഫുഡ് കഴിച്ചത്. ചെറിയൊരു റെസ്റ്റോറൻ്റാണ് നമ്മൾ വിചാരിക്കും, പക്ഷേ അതിനകത്ത് ഭയങ്കര വലുതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. എനിവേ, ഇനി ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. ബാക്കി വിശേഷം ഞാൻ അവിടെ വെച്ച് പറയാം കേട്ടോ. കുറേ നേരമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇനി താമസിക്കാൻ പോകുന്ന സ്ഥലം കാണിക്കാം. ഫുഡിനെ കുറിച്ച് പറഞ്ഞു, സ്ഥലങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇനിയും ഞാൻ 12 ദിവസം താമസിക്കാൻ പോകുന്ന സ്ഥലം ഏതാണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ. ഇതാണ് പരിപാടിയിലാണ്. സോ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ വിൽ സീ യു ഗൈസ് ആഫ്റ്റർ ദാറ്റ്. സോ കോസ്റ്റ പസഫിക്കിൻ്റെ ബോർഡിംഗ്.
ബോർഡിങ്ങൊക്കെ സെറ്റാവാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ടായിരുന്നു. ആ സമയം കൊണ്ട് ഞാനൊരു നാപ്പ് എടുത്തു. ഹെവി ഫുഡ് സവോണയിൽ നിന്ന് കഴിച്ചതുകൊണ്ടാണോ അതോ കുറച്ച് ദൂരം ഏറെ നടന്നതുകൊണ്ടാണോ എന്നറിയില്ല, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഫ്രണ്ട്സ് പോകുന്നതിന് മുമ്പ് എന്നെ വിളിച്ചു നന്നായി, അല്ലെങ്കിൽ ഞാൻ അവിടെ തന്നെ കിടന്നുറങ്ങിയേനെ. ബോർഡിങ് എല്ലാം കഴിഞ്ഞു, ചെക്കിംഗ് എല്ലാം കഴിഞ്ഞു. എന്റെ റൂം നമ്പർ 2464 ആണ്. ഞാൻ സ്റ്റേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. I think 2426. It's a long way. 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 അതെ, ഫൈനലി 5 മണിയോടുകൂടി ഞങ്ങൾ ഞങ്ങളുടെ റൂമിലെത്തി. ഞങ്ങൾ എത്തുന്നതിന് മുമ്പേ തന്നെ ഞങ്ങളുടെ ലഗേജ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ കുളിച്ച് ഫ്രഷായി നേരെ റെസ്റ്റോറൻറ്റിലേക്ക് വിട്ടു. ഫുഡൊക്കെ കഴിച്ച് കുറച്ച് റിലാക്സ്ഡ് ആയതിന് ശേഷം വന്ന് കിടന്ന് സുഖമായിട്ട് ഉറങ്ങി. നെക്സ്റ്റ് ഡേ ഞങ്ങൾ ഡോക്ക് ചെയ്തത് മാസല്ലയാണ്. 9 മണി തൊട്ട് 5 മണി വരെയാണ് ഞങ്ങൾക്ക് മാസല്ലയിൽ സ്പെൻഡ് ചെയ്യാനുള്ള ടൈം. ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ഓരോ ഗൈഡിനെ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അന്നത്തെ ട്രിപ്പ് സൈക്കിളിലായിരുന്നു, ഫുള്ള് സൈക്കിളിൽ കറക്കുമായിരുന്നു. കാരണം നമുക്ക് 9 മണി തൊട്ട് 5 മണി വരെ സമയമുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഏതൊക്കെ സ്ഥലങ്ങളാണ് കാണാൻ പറ്റുന്നതെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മളൊരു ഗൈഡിനെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ ലീഡ് ചെയ്തുകൊണ്ട് പോകും. അത്യാവശ്യമുള്ള സ്ഥലങ്ങളെല്ലാം നമുക്ക് കവർ ചെയ്യുകയും ചെയ്യാം. സേഫ് ആയിട്ട് 5 മണിക്ക് മുമ്പേ നമുക്ക് ക്രൂസിലെത്തുകയും ചെയ്യാം. എന്തായാലും പുള്ളിക്കാരി അത്യാവശ്യം സ്ഥലങ്ങളെല്ലാം ഞങ്ങളെ കാണിച്ചു തന്നു. അവിടെയുള്ള സ്പെഷ്യൽ റെസ്റ്റോറൻറ്റ്സും അതുപോലെ തന്നെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ബിൽഡിങ്സ് എല്ലാം തന്നെ ഞങ്ങൾ കവർ ചെയ്തു. നല്ലൊരു ട്രിപ്പായിരുന്നു. ട്രിപ്പിൻ്റെ ഒരു വേറെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ദിവസം പോകുന്ന അറിയുന്നുണ്ടായിരുന്നില്ല. കാരണം എല്ലാ ദിവസവും ഓരോ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ചെയ്യുന്നത്. എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ നല്ല ഗൈഡാണ് ഞങ്ങളെ ലീഡ് ചെയ്തുകൊണ്ട് പോയത്. എന്തായാലും ആ ദിവസവും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു സൈക്കിളൊക്കെ ഓടിച്ചതിൻ്റെ. എന്തായാലും നമുക്ക് മാസല്ലെ വിശേഷങ്ങളൊന്ന് കാണാം. ഓക്കെ, സിറ്റിയുടെ ഭംഗിയൊക്കെ കണ്ടല്ലോ. ഈ സിറ്റിയുടെ ഒരു ഓൾഡസ്റ്റ് ചേർച്ച് ആണിത്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയി നോക്കാം അതിനകത്ത് എന്താണ്. ലോക്കലെന്ന് പറയാൻ പറ്റില്ല, ഇവിടുത്തെ ലോക്കൽ ഏരിയ ആണിത്. ആക്ച്വലി ഫിഷർമെൻസ് താമസിച്ചുകൊണ്ടിരുന്ന വീടുകളാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇപ്പം പക്ഷെ അത് വീടുകൾ അവർ കൊടുത്തിരിക്കുന്നത് ടൂറിസ്റ്റ് സ്പോട്ടായിട്ടാണ്. ഇന്ന് ഞങ്ങൾ ക്രൂസിലല്ല ഫുഡ് കഴിക്കുന്നത്. ഞങ്ങൾ മാസലെല്ലാം കവർ ചെയ്തതിന് ശേഷം ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് മാസലിലെ ഓൾഡ് ഐ മീൻ ബിൽഡിംഗ് ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഇന്നത്തെ ഫുഡ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റീക്കാണ്. സ്റ്റീക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്യൂണ സ്റ്റീക്കാണ്. നമ്മുടെ ഫിഷില്ലേ, ട്യൂണ ഫിഷ്, അതും കുറച്ച് പൊട്ടറ്റോസും കുറച്ച് സാലഡ്സും ഒക്കെ കഴിക്കട്ടെ. എനിക്ക് വിശക്കുന്നുണ്ട്, സൈക്കിൾ ഓടിച്ചതല്ലേ. അവിടെ നിന്ന് സ്റ്റീക്കൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം കൂടെ ഞങ്ങൾ മാസല എക്സ്പ്ലോർ ചെയ്തു. ഞങ്ങൾ സൈക്കിൾ പ്രിഫർ ചെയ്യാനുള്ള കാരണം വേറൊന്നുമല്ല, നമ്മൾ കാർ എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു ദിവസം മാത്രമേ നമുക്ക് സമയമുള്ളൂ. മിക്ക സ്ഥലങ്ങളിലും നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു, ചെറിയ ചെറിയ റോഡുകളാണ്. അപ്പം അതിലേക്കൂടെയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ സൈക്കിളാണ് ഒന്നും കൂടെ നല്ലത് എന്ന് ഞങ്ങൾക്ക് തോന്നി. പിന്നെ ട്രാഫിക്കിൻ്റെ ഇടയിലും പാർക്കിങ്ങിനും ഒന്നും പ്രോബ്ലം വരില്ല. അപ്പം മിക്ക സ്ഥലങ്ങളിൽ ഞങ്ങളെ കൊണ്ടുവന്ന് ഞങ്ങളുടെ ഗൈഡ് കവർ ചെയ്യിപ്പിച്ചതുകൊണ്ട് ഞങ്ങൾ ഹാപ്പി ആയിരുന്നു. എന്തായാലും കൃത്യസമയത്ത് തന്നെ 5 മണിക്ക് മുമ്പേ ഞങ്ങളുടെ ഗൈഡ് ഞങ്ങളെ കൊണ്ടുവന്ന് ക്രൂസിലെത്തിച്ചു. ഞങ്ങൾ കുളിച്ച് ഫ്രഷായി. പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നു. 7:00 to 10:00 വരെയായിരുന്നു ഞങ്ങളുടെ ഡിന്നർ ടൈം. അവിടെ ഒരു ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടായിരുന്നു, അതും ഞങ്ങൾ എൻജോയ് ചെയ്തു.
ഞങ്ങൾ ആക്ച്വലി വേറെ സ്ഥലത്തേക്ക് പോവാണ് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ചെറിയൊരു കാര്യം കാണിക്കും ഇതിൻ്റെ അകത്ത് തന്നെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് തന്നെ ഉണ്ട് ഒന്ന് കാണിച്ചു പോയി കാണാൻ പറ്റും ഇത് ഈ ഫ്ലോറിലെ ബഹളമാണ് കേട്ടോ പല പല ഫ്ലോറിൽ പല പല ഷോപ്പിംഗ് കോംപ്ലക്സ് പല വെറൈറ്റീസ് ഓഫ് ഐറ്റംസ് ഉണ്ട് അതൊക്കെ ഇനി ചെക്ക് ചെയ്യാൻ ഇനി അടുത്തടുത്ത ദിവസങ്ങളിൽ ഞങ്ങളെ കാണിച്ചു തരാം അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഞാൻ പാർട്ട് 3 ആയിട്ട് വരുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇന്നത്തെ എൻ്റെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത എപ്പിസോഡിൽ ഒരു വെറൈറ്റി ഐറ്റം ആയിട്ട് വരുന്നതാണ് അതുവരെയും ഹാവ് എ ഗുഡ് ഡേ ഗായ്സ് ടേക്ക് കെയർ ഗോഡ് ബ്ലെസ് ബൈ